നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറത്തിങ്ങിന്റെ പേരുമുണ്ടെന്ന് സൂചന. PFI സോഷ്യൽ മീഡിയ വഴി നടത്തിയ പ്രചാരണത്തിലാണ് പാലാ ബിഷപ്പിന്റെയും പേര് ഉൾപ്പെട്ടത്. ലവ് ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദും നടക്കുന്നു എന്ന് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് പള്ളിയിൽ പ്രസംഗിച്ചത് വലിയ വിവാദമായിരുന്നു. മതമൗലികവാദികൾ ഒന്നടങ്കം ബിഷപ്പിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിനുശേഷമാണ് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് ബിഷപ്പിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ പ്രധാന ശത്രുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഹിറ്റ് ലിസ്റ്റിൽ ബിഷപ്പിന്റെ പേരും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ രഹസ്യ ഗ്രൂപ്പുകളിൽ പ്രചാരണം നടത്തിയത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ NIA നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് ഹിറ്റ് ലിസ്റ്റ് അടക്കം ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു. NIA അറസ്റ്റ് ചെയ്ത 11 PFI നേതാക്കളെയും കസ്റ്റഡിയിൽ വേണമെന്നും നാട് രക്തത്തിൽ മുങ്ങാതിരിക്കാൻ തുടരന്വേഷണം അനിവാര്യമാണെന്നും കോടതിയിൽ NIA അറിയിച്ചു. ഇതിനൊപ്പം നൽകിയ വിവരങ്ങളിലാണ് ഹിറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ടത്. ഏതൊക്കെ നേതാക്കളാണ് ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളതെന്ന് NIA വെളിപ്പെടുത്തിയിട്ടില്ല. മുമ്പ് ആലപ്പുഴയിലും പാലക്കാടും നടന്ന കൊലപാതകത്തിന് ശേഷം കേരള പോലീസും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് വിവരം ലഭിച്ചിരുന്നു. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയവരെ കുറിച്ചും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് NIA വ്യക്തമാക്കുന്നത്. കുറവിലങ്ങാട് പള്ളിയിലെ തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിലാണ് പാലാ ബിഷപ്പ് നാർക്കോട്ടിക്സ് ജിഹാദ് പരാമർശം നടത്തിയത്. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകാൻ പ്രത്യേകം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് ആരോപിച്ചു. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കാനാണ് അവർ നോക്കുന്നത്. അമുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലഹരി മരുന്നിന് അടിമയാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ലവ് ജിഹാദിന്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നു. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നു. ഇതര മതസ്ഥരായ യുവതികൾ IS ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പാലാ ബിഷപ്പും പറഞ്ഞിരുന്നു. ഇതാണ് പോപ്പുലർ ഫ്രണ്ടിനെ ചൊടിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ ഹിറ്റ് ലിസ്റ്റിൽ പാലാ ബിഷപ്പും ഉണ്ടെന്നാണ് സൂചന. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.